ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീട്ടിലെ ഏറ്റവും തലവേദന പിടിച്ച പണിയാണ് ബാത്റൂം ക്ലീനിങ്. നമുക്ക് എത്ര ക്ലീൻ ചെയ്താലും മതിയാവില്ല, നന്നായി വെളുത്ത് വരണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാത്റൂം പ്രോഡക്ട്സൊക്കെ മാറി മാറി മേടിച്ച് ട്രൈ ചെയ്ത് നോക്കും, ഏതിനാണ് കൂടുതൽ വൃത്തി കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ടൊരു ബാത്റൂം ക്ലീനർ, ആദ്യം നമ്മൾ ടോയ്ലറ്റ് ക്ലീനറാണ് തയ്യാറാക്കുന്നത് കേട്ടോ. നമ്മുടെ ക്ലോസറ്റും വാഷ് ബേസിനൊക്കെ കഴുകാൻ പറ്റിയ ഒരു അടിപൊളി സൊല്യൂഷനാണേ. ആദ്യം നമുക്ക് വേണ്ടത് ഉപ്പാണ്. അപ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് ഉപ്പെടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ നിറച്ച് ഉപ്പാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് സോഡ, നമ്മുടെ അപ്പക്കാരം. അത് നല്ല ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്, അത് അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത്. അത് കോഫി പൗഡറാണ് കേട്ടോ. നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറല്ല, നമ്മുടെ സാധാരണ കാപ്പിപ്പൊടി, തരിയുള്ള ആ കാപ്പിപ്പൊടി എടുത്താൽ മതി. ഇത് നല്ല സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ സഹായിക്കും. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും നന്നായി ക്ലീൻ ചെയ്യാൻ സഹായിക്കും, പക്ഷെ നമുക്കത് കുറച്ച് അധികം ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അതുകൊണ്ട് ഈ സാധാരണ കാപ്പിപ്പൊടി തന്നെ എടുത്താൽ മതി. അപ്പോൾ ഇത് മൂന്നും കൂടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പതയും അല്ലെങ്കിൽ കുറച്ച് നന്നായി സ്പ്രെഡായി കിട്ടാനായിട്ട് നമ്മളിതിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. ഇത് ഒരുപാട് വെള്ളം പോലെ ആവാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ചെറുനാരങ്ങ ഒഴിച്ച് കഴിയുമ്പോൾ ചെറുനാരങ്ങയും ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ബേക്കിംഗ് സോഡയും തമ്മിലുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. അതായത് ഈ സംഭവം നന്നായിട്ട് പതഞ്ഞ് സോഫ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടിയതുപോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വാഷ് ബേസിനും ക്ലോസറ്റും ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മളത് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നന്നായി മിക്സ് ചെയ്യുക, ചിലപ്പോൾ ഓവർഫ്ലോ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഓക്കെ, ഇത് സെറ്റാണ്. നമുക്കിനി വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതാ വാഷ് ബേസിനൊക്കെ ആകെ അലമ്പായിരിക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ നമ്മളിത് ഇത് തേച്ചങ്ങ് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. നന്നായി തേച്ച് പിടിപ്പിക്കുക, കുറച്ച് സമയം വയ്ക്കണം കേട്ടോ. ഇത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഇങ്ങനെ കഴുകരുത്, കുറച്ച് സമയം നമ്മൾ അതൊന്ന് വയ്ക്കണം. അപ്പോൾ നമുക്കത് വെച്ചിട്ട് ഇവിടെ നമുക്ക് ക്ലോസറ്റിലോട്ട് പോകാം. അപ്പോൾ ക്ലോസറ്റ് ഇതുപോലെ നല്ലൊരു ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഉള്ളിലൊക്കെ നന്നായിട്ടിത് തേച്ച് പിടിപ്പിച്ച് എടുക്കാൻ മറക്കരുത്. നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നിങ്ങൾ ഏത് ബ്രഷ് വെച്ചാണോ കഴുകുന്നത് ആ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ക്ലോസറ്റിൻ്റെയൊക്കെ സൈഡിലൊക്കെ നല്ലപോലെ കറയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് കഴുകിക്കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ലപോലെ തെളിഞ്ഞ് അഴുക്കൊക്കെ അങ്ങ് പോയിട്ട് നന്നായി വെളുത്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ ഇതാ വാഷ് ബേസിങ് കഴുകി, കണ്ടില്ലേ, നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതാ ക്ലോസറ്റും നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ ഫ്ലോഴ്സ് കഴുകാനുള്ള, ബാത്റൂമിലെ ടൈല് കഴുകാനുള്ള സൊല്യൂഷനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ചെറുനാരങ്ങയുടെ ആ ഒരു തൊലി എടുക്കാം. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഒരു വേസ്റ്റ് കളയാതിരുന്നാൽ മതി. അതിലോട്ട് വീണ്ടും നമ്മൾ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് ബെസ്റ്റാണ് കേട്ടോ, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. അടുത്തായിട്ട് നേരത്തെ ചേർത്ത പോലെ തന്നെ നമ്മളിതിലോട്ട് ഈ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. അതും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് റാഗിപ്പൊടിയാണ് കേട്ടോ. ഇത് നന്നായിട്ട് ക്ലീൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് ടൈൽസൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതും കൂടി നമ്മളിതിലോട്ടൊന്ന് ചേർക്കുക. ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് വല്ല ഇരുമ്പം പുളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. സെയിം ഡിഷ് വാഷ് ലിക്വിഡ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ഈ ചെറുനാരങ്ങയും ബേക്കിംഗ് സോഡ ഉള്ളത് കൊണ്ട് തന്നെ ഇതും നന്നായിട്ട് പതഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഇതാ. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി എടുക്കണം കേട്ടോ, എനിക്ക് ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി. അപ്പോൾ ഇതാ നമുക്ക് അതിനെ മുഴുവനായിട്ട് ഈ ഒരു ഫ്ലോറിലേക്ക്, ബാത്റൂമിലെ ബാത്റൂം ടൈലിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് സൈഡിലെ ടൈലൊക്കെ ക്ലീൻ ചെയ്യാനും എടുക്കാം. ഇനി നമ്മളിതാ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ഉരച്ച് വൈപ്പ് ചെയ്ത് എല്ലായിടത്തേക്കും എടുക്കുക. കുറച്ച് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത് നന്നായിട്ട് പതയുന്നുണ്ട്.
ഇത് നന്നായിട്ട് നമുക്ക് ബ്രഷ് ചെയ്ത് എല്ലായിടത്തും നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ബ്രഷ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതേ കണ്ടില്ലേ നിങ്ങൾക്ക് നല്ല വ്യത്യാസമില്ലേ? അതുപോലെ തന്നെ നല്ല ആ വഴുവഴുപ്പൊക്കെ അങ്ങ് മാറിയിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് ക്ലീനായിട്ട് ഇത് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ഈ സോപ്പും പതയൊക്കെ പോകാൻ കുറച്ചധികം വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബാത്റൂം ക്ലീനിങ് ഇവിടെ ഡൺ ആണ്. കണ്ടില്ലേ നല്ല സൂപ്പറായില്ലേ? അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കെമിക്കൽസ് ഒന്നും കടയിൽ പോയി ഒരുപാട് പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് റിസൾട്ട് കിട്ടിയെന്നുള്ളത്. അപ്പോൾ താങ്ക് യു, ബൈ.